ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിയാണ് ബിജെപിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ പാർട്ടികളും പാർട്ടികളുടെ പ്രവർത്തനവും അവരുടെ അംഗബലവും അവരുടെ ആ ഒരു മികവും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്കാക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഒറ്റ കക്ഷിയായി പറയുകയാണെങ്കിൽ മുന്നണിയൊക്കെ പിന്നീട് വന്നതല്ലേ ഏതൊക്കെയായാലും ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ദേശീയ പാർട്ടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ യൂണിറ്റുകൾ കൃത്യമായ പ്രവർത്തനങ്ങൾ എത്രയോ സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്നു മാത്രമല്ല അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി ജെ പി നദ്ദ എന്ന മഹത് വ്യക്തിയാണ് അതിന്റെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആവർത്തിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല അന്യ രാജ്യങ്ങളിലേക്ക് കൂടി ഇതാ ബി ജെ പി പടർന്ന് പന്തലിക്കുകയാണ് അതാണ് പറയാനുള്ളത് അന്യ രാജ്യങ്ങളിലേക്ക് അതായത് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ കൂടി ബി ജെ പി പ്രവർത്തന മികവ് കാട്ടി അവിടുത്തെ ഭരണത്തിൻ്റെ ഭാഗമാകാൻ അതായത് അവിടുത്തെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വികസനത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിനായി അവിടുത്തെ കൂട്ടായ്മകളിലൂടെ പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ഇനി പേര് അന്യരാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ മാറുമോ എന്നറിയില്ല എന്തൊക്കെയായാലും ബി ജെ പി ഇതാ അന്യരാജ്യങ്ങളിലേക്ക് കൂടി എത്തുകയാണ് അവിടെ ഭരണത്തിനായി അവിടുത്തെ ജനങ്ങളെ സേവിക്കാനായി തീർച്ചയായും ഈ പൊതുസേവനം എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അടിസ്ഥാനപരമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്നുള്ളത് ഒരു പൊതുജന സേവനം തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ അന്യ രാജ്യങ്ങളിലേക്ക് കൂടി ഇതാ ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ആത്മനിർഭർ സൗത്ത് ആത്മനിർഭർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലാണ് തുടക്കം അതായത് ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള പദ്ധതി അതിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോഴും തമിഴ്നാട്ടിൽ ചെന്നപ്പോഴുമൊക്കെ ആത്മനിർഭർ പദ്ധതി പ്രകാരം വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഭാരതം കടന്നു പോവുകയാണ് തീർച്ചയായും വികസന കുതിപ്പ് അതൊരാഘോഷമാക്കി മാറ്റണം എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി അപ്പോൾ ഈ ആത്മനിർഭർ ഭാരത് എന്നത് മാറ്റി ആത്മനിർഭർ സൗത്ത് ഏഷ്യ അതായത് സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടായ്മയെ ചേർത്ത് വെച്ചുകൊണ്ട് സൗത്ത് ഏഷ്യയുടെ കൃത്യമായ വികസനത്തിനും പുരോഗതിക്കുമായുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ കേന്ദ്ര ബജറ്റ് അതായത് നമ്മൾ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ അവിടുത്തെ സാമ്പത്തിക നിലവാരവും അവിടുത്തെ സാമ്പത്തിക അവസ്ഥയും ഒക്കെ ഉയർത്തുന്നതിനുള്ള നടപടികളിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ആത്മനിർഭർ സൗത്ത് ഏഷ്യയുടെ ആദ്യ ചുവടുവയ്പ്പാണ് ഭാരതത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിലൂടെ തുടങ്ങിയത് ഇന്ത്യയുടെ നയങ്ങളും നടപടികളും ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ എന്നീ രാജ്യങ്ങൾ സ്വാശ്രയത്വം നൽകുന്നതാണെന്ന് ത്രിപുര മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ബിപ്ലവ് ദേവ് കുമാർ പറഞ്ഞു അദ്ദേഹമാണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാകുന്നത് നാം ഇപ്പോഴും നമ്മുടെ പാർട്ടിയെ ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രവർത്തിപ്പിച്ച് വിജയം വരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ബി ജെ പി പ്രവർത്തകരോട് പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി നമുക്കറിയാമല്ലോ ബി ജെ പി രവീന്ദ്ര സത്ഭർഷകി ഭവനിൽ സംസാരിച്ച ത്രിപുര മുഖ്യമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തെയും ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറത്ത് ബി ജെ പിയുടെ വ്യാപനത്തിനായുള്ള കാഴ്ചപ്പാടിനെയും മുക്തഖണ്ഡം പ്രശംസിച്ചു അത്തരത്തിൽ ഊർജ്ജമുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ബി ജെ പി ലോകമെമ്പാടും ചെന്നെത്തും അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്നതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗതിയുടെ വികസന പ്രസ്ഥാനമായി രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി വികസന പ്രസ്ഥാനമായി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക വികസനത്തിൻ്റെ ലോക പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ബിപ്ലവ് ദേവ്കുമാർ പ്രകടിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ശ്രീ അമിത്ഷാ ഇതിന് സമ്പൂർണ്ണമായ നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹത്തിൻ്റെയും കൂടി ആശയം അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി ആശയം പങ്കുവച്ചുകൊണ്ടാണ് ഈ സംരംഭവുമായി ബി ജെ പി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്കും ഒക്കെ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ത്രിപുര മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില പ്രതിപക്ഷ കക്ഷികൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ വിമർശനം ഉന്നയിച്ചു പരമാധികാര രാജ്യങ്ങളായ നേപ്പാൾ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അല്ല ഇതിലെന്ത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് വെറുതെ നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പാർട്ടി എന്നതിലുപരി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ഒരു ഇന്ത്യയിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് ചൈനയിൽ നിന്നും ക്യൂബയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാണല്ലോ ഇവിടെ വരുന്നത് ഇത് മറ്റൊരു പരമാധികാര രാജ്യത്തെ ചെന്ന് അവിടെ ആ രാജ്യത്തെ കീഴടക്കുകയല്ല ചെയ്യുന്നത് സാമ്പത്തികമായും സാമൂഹ്യമായും വികസനപരമായും മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ അവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ പൗരന്മാരെയും ജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് പുരോഗമനപരമായ ഒരു ആശയമല്ലേ
അത് നമുക്ക് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് ലോക വികസനത്തിന് ഉതകുന്ന ഒരു ആശയമാക്കി നമുക്ക് മാറ്റിക്കൂടി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതേക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാര്യമായി തന്നെ നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആശയം കൊള്ളാം അമിത്ഷായും അതുപോലെ തന്നെ വിപ്ലവ് ദേവ്കുമാർ തുടങ്ങിയ ആൾക്കാരുടെ ചർച്ചകളിലൂടെ ഈ ആശയങ്ങൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പടർന്നു പിടിക്കുന്ന കാരണം ഭാരതം എന്നത് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ലോക നിർഗയിലേക്ക് ഉയർന്ന രാജ്യമാണ് അത് ഈ കോവിഡ് കാലത്തെ നമുക്ക് മനസ്സിലായതാണ് വസുധൈവ കുടുംബകം ലോകം ഒരു കുടുംബമായി കാണുന്നതാണ് ഭാരതീയ സംസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ഭാരതത്തിന്റെ ആപ്തവാക്യം ഇതൊക്കെ സത്യമേവ ജയതേ ഇതൊക്കെയാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം അതിൽ ഈ ജനാധിപത്യത്തിന്റെ ആവശ്യമില്ലാത്ത ചിന്തകളും അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ചില നാടകങ്ങളും ഒക്കെ ഈ ഇടതുപാർട്ടികളും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ലോകത്തെ ഒരു കുടുംബമായി കണ്ട് ലോകത്തെ എല്ലാ ജനതയും വികസനത്തിന്റെയും സുഖത്തിന്റെയും സ്വപ്നങ്ങളുടെയും അതുപോലെ എല്ലാം ആ ഒരു മേഖലകളിലേക്ക് കടന്നെത്തണം എല്ലാവരും പുരോഗതിയിലേക്ക് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായി ലോകം മുഴുവൻ പുരോഗതിയിലേക്ക് എത്രയും പെട്ടെന്ന് നടന്നു കയറണം എന്നാഗ്രഹിക്കുന്ന ഭാരതീയ സംസ്കാര ധാരപേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ചിന്തിച്ചാൽ ഇവർക്ക് എങ്ങനെ അതിൽ തെറ്റ് പറയാൻ സാധിക്കും എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആശയങ്ങൾ നല്ലത് തന്നെ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ലോകത്തെ ഏറ്റവും വലിയ വികസന ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്